ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാനായിൽ സന്ദർശനം നടത്തി. ശില്പി ഉണ്ണിക്കാനായി നിർമ്മിക്കുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെയും മന്നത്ത് പത്മനാഭന്റെയും ശില്പം കണ്ട് വിലയിരുത്താനായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. അച്ഛനെയും അച്ഛന്റെ രാഷ്ട്രീയ ഗുരുവിനെയും കാണാൻ മകൻ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാനായിലെത്തി. കൊല്ലം ജില്ലയിലെ പുനലൂർ NSS ഓഫീസിന് സമീപം സ്ഥാപിക്കാൻ വേണ്ടിയാണ് 10 അടി ഉയരമുള്ള മന്നത്ത് പത്മനാഭന്റെയും മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെയും പൂർണകായ വെങ്കല ശില്പം നിർമ്മിക്കുന്നത്. കളിമണ്ണിൽ പൂർത്തിയാക്കിയ ശില്പത്തിന്റെ ആദ്യ രൂപം കണ്ട് വിലയിരുത്താനാണ് ഗതാഗത വകുപ്പ് മന്ത്രി പയ്യന്നൂർ കാനായിൽ ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തിയത്. കൂടെ NSS പ്രവർത്തകരും പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയും CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്, VV ഗിരീഷ്, TP ഗോവിന്ദൻ എന്നിവരും ഉണ്ടായിരുന്നു. ചെറുപുഞ്ചിരിയോടെ ഫുൾ കൈ ഷർട്ട് മടക്കി കോളർ പിറകോട്ട് വെച്ച് ഗോൾഡൻ വാച്ചും കയ്യിൽ കെട്ടി തലയെടുപ്പോടെ നിൽക്കുന്ന ബാലകൃഷ്ണപിള്ളയുടെ ശില്പവും വടിയും കുത്തി ഷാൽ കഴുത്തിലിട്ട് മുന്നോട്ട് നടക്കുന്ന മന്നത്ത് പത്മനാഭന്റെ ശില്പവും വിലയിരുത്തി ഗണേഷ് കുമാർ ശില്പിയെ അഭിനന്ദിച്ചു. അതെ, ഞാൻ പ്രതിമ ഉണ്ണിയുടെ വീട്ടിൽ വന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ശില്പി എന്നുള്ളതിൽ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ചില മാറ്റങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കണ്ട രൂപങ്ങളുമായിട്ട് നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ചില പ്രത്യേകതകളുണ്ട്. അത് അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി. അത് ശരി, ഇപ്പോൾ ഓൾറെഡി ഏതാണ്ട് ഒരു 98% കറക്റ്റാണ്. ഒരു ചെറിയ മുഖത്തിൻ്റെ ചില കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ചെറിയ ചെറിയ ചില ബോഡിയിലുള്ള ചില മാനറിസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ലൈവായിട്ട് തോന്നും. ഇപ്പോഴും അച്ഛൻ്റെ പോലെയാണ് ഇരിക്കുന്നു, പക്ഷേ കുറച്ചുകൂടെ ആ ഒരു ഈ ഷർട്ടിന്റെ കോളറൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ ആ ഒരു ലൈവായിട്ട് ആ ചിരിയൊക്കെ ഒന്ന് ചെറിയ വ്യത്യാസമുണ്ട്. സഹായികൾ ഷൈഞ്ച് TP, സുരേഷ് സി, ബാലൻ പി, വിനേഷ് കെ, ബിജു കെ എന്നിവരും ശില്പിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റോക് ന്യൂസ്, പയ്യന്നൂർ.